പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വലിയ മധ്യസ്ഥവും പ്രാർത്ഥനയും സംരക്ഷണവും ഈ മണിക്കൂറിൽ ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് കർത്താവേശംസിക വാഴ്ത്തപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തൊമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തൊമ്പരാനോട് അപേക്ഷിച്ച് കൊരണമേ ആമയൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നീക്കും ആമേൻ ഹാലേലുയ്യ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അഞ്ച് അധ്യായങ്ങൾ കത്താവിൻ്റെ കൃപയിൽ നമുക്ക് പഠിച്ച് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു ഇന്ന് നമ്മൾ ആറാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ തൊട്ടു മുമ്പ് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് പരിശ്രമിച്ചത് അസാധാരണമായ വിശ്വാസമുള്ള രണ്ട് വ്യക്തികളെയാണ് ഒന്ന് ജായിറോസ് അതുപോലെ രണ്ടാമത്തേത് രക്തസ്രാവക്കാരി സ്ത്രീ അവരുടെ അസാധാരണമായ ആഴമായ വിശ്വാസത്തിൻ്റെ ജീവിത കഥ അവതരിപ്പിച്ചതിന് ശേഷം നേരെ വിപരീതമായ ഒരവിശ്വാസത്തിൻ്റെ കഥ പറയുകയാണ് ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ അതായത് മർക്കോസ രണ്ട് സംഭവങ്ങളും ചേർത്ത് വെക്കുന്നത് ഇവയെ തമ്മിൽ കോൺട്രാസ്റ്റ് ചെയ്യാനാണ് അവയെ തമ്മിൽ താരതമ്യപ്പെടുത്തി വിശ്വാസത്തെയും അവിശ്വാസത്തെയും അതിൻ്റെ രണ്ടറ്റങ്ങളെ മനസ്സിലാക്കി തരാനാണ് ഇത് ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിലാണ് ഈ രണ്ട് സംഭവങ്ങൾ അടുത്തെടുത്ത് പറയുന്നത് ഒരിടത്ത് ആഴമായ വിശ്വാസം ആ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ കർത്താവിൻ്റെ കരങ്ങൾ വഴി സംഭവിച്ചത് മറുവശ വശത്ത് കടുത്ത അവിശ്വാസം ആഴമായ അവിശ്വാസം ആ അവിശ്വാസത്തിൻ്റെ കഥയാണ് ആറാം ആറാമധ്യായം ഒന്നുമുതൽ ആറ് വരെ ഒരു സംഭവമാണ് വായിക്കാം ആറാം അധ്യായം ഒന്ന് മുതൽ യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു സാപത്ത് ദിവസം സെനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു അവൻ്റെ വാക്ക് കേട്ട പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു ഇവൻ ഇതെല്ലാം എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത് എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത് ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ് യോസെ യൂദാസ് ഷിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെ ഇല്ലേ ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി യേശു അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലും അല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ഏതാനും രോഗികളുടെ മേൽ കൈകൾ വച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ ബലഹീനമാവുന്നത് എവിടെയാണെന്ന് മർക്കോസ് അവതരിപ്പിക്കുകയാണ് ഒരു വശത്ത് നമ്മൾ അഞ്ചാം അധ്യായത്തിൽ നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തഞ്ച് മുതൽ അഞ്ചാം അധ്യായം മുഴുവൻ നാല് സംഭവങ്ങളിലായി മർക്കോസ് അവതരിപ്പിച്ചത് യേശുവിൻ്റെ ദൈവത്വമാണ് യേശു ദൈവമാണ് സർവശക്തനാണ് സർവാധിപനാണ് പ്രപഞ്ച ശക്തികളുടെ മേലെ അധികാരമുള്ള ദൈവം പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുള്ള ദൈവം രോഗത്തിൻ്റെ മേൽ അധികാരമുള്ള ദൈവം മരണത്തിൻ്റെ മേൽ അധികാരമുള്ള ദൈവം അങ്ങനെ ഒരു മനുഷ്യനെ ഭയപ്പെടുത്തുന്ന നാല് സാഹചര്യങ്ങൾക്ക് മീതെയും അധികാരമുള്ള സർവശക്തനായ ദൈവം തോറ്റുപോകുന്നതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ആ ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അസാധ്യമാവുന്ന വിധത്തിൽ മനുഷ്യൻ്റെ അവിശ്വാസം വലിയൊരു പ്രതിബന്ധമായി മാറുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ എത്രമാത്രം ഗ്രാവിറ്റി ഉള്ളതാണ് അവിശ്വാസം എന്ന് നമ്മളെ കാണിക്കുന്ന കാണിക്കുന്നൊരു എപ്പിസോഡാണിത് അതായത് മനുഷ്യൻ അവിശ്വസിച്ചാൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും എന്ന ഒരു സാഹചര്യം മർക്കൂസ് നമ്മളെ ആ യാഥാർത്ഥ്യ കൂടി കാണിക്കുകയാണ് അപ്പോൾ ഈശോ അവിടുന്ന് പോയി സ്വന്തം നാട്ടിലെത്തി നസരത്തിലെത്തി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു അപ്പോൾ ഈശോയുടെ എല്ലാ ദിവസത്തെയും ഏത് സ്ഥലത്ത് എന്നാലും സാപത്ത് ദിവസമാണ് പോകുന്നതെങ്കിൽ കർത്താവിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണ് അവൻ അവിടെ സെനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കും അങ്ങനെ അവൻ പതിവ് പോലെ സാപത്ത് ദിവസം സെനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു അവൻ്റെ വാക്കുകേട്ട പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു ഇവനിതെല്ലാം എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത് എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത് ദേ ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങളൊക്കെ കറക്റ്റാണ് ചോദ്യം എല്ലാം ശരിയാണ് ചോദിച്ച ചോദ്യത്തിൽ ഒരു തെറ്റുമില്ല ഒന്നാമത്തെ ചോദ്യം എന്താണ് ഇവനിതെല്ലാം എവിടെ നിന്ന് നല്ല ചോദ്യമാണ് ഇവന് കിട്ടി ഈ ജ്ഞാനം എന്ത് നല്ല ചോദ്യം എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കാര്യങ്ങൾ വഴി സംഭവിക്കുന്നത് ചോദ്യങ്ങൾ കറക്റ്റാണ് പ്രശ്നം എവിടെന്നറിയാം ദേ ആർ ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് എ റോങ് ആറ്റിറ്റ്യൂഡ് ചോദ്യങ്ങൾ ശരിയാണ് ആറ്റിറ്റ്യൂഡ് നെഗറ്റീവാണ് ഇത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു മനോഭാവമാണിത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശരിയായ ആറ്റിറ്റ്യൂഡ് സത്യം പറഞ്ഞാൽ നല്ല ചോദിക്കുകയും ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ചിന്തിച്ചുകൂടെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത് ഒരു മനുഷ്യന് പ്രത്യേകിച്ച് നസരത്തിൽ ജോസഫിൻ്റെ മകനായി അറിയപ്പെട്ടിരുന്ന മേരിയുടെ മകനായി അറിയപ്പെട്ടിരുന്ന യേശുവിന് മാനുഷികമായ വിധത്തിൽ പറയാൻ പറ്റാത്ത ജ്ഞാനവചസ്സുകളാണ് ആധികാരികമായ വാക്കുകളാണ് അവൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെടുന്നത് അവൻ്റെ കരങ്ങളിലൂടെ ഇന്നോളം ഈ ഇസ്രായേലിൻ്റെ പ്രവാചക പരമ്പരകളുടെ ചരിത്രത്തിൽ ഇന്നുവരെ നടന്നിട്ടില്ലാത്ത മഹാത്ഭുതങ്ങളാണ് അവൻ്റെ കയ്യിലൂടെ സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് അനുമാനിക്കുന്ന വിധത്തിൽ അവർക്ക് ചോദിക്കാം പക്ഷെ അവർ ഒരിക്കലും ഇത് ദൈവത്തിൽ നിന്നാണെന്ന് സമ്മതിക്കാത്ത വിധത്തിലാണ് ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നതിന് രണ്ട് രണ്ട് രീതിയുണ്ട് അറിയാൻ വേണ്ടി ഇങ്ങനൊരു വാക്യമുണ്ട് ദാനിയലിൽ എന്തെന്നറിയാമോ ദാനിയലെ ശരിയായി അറിയുന്നതിന് നീ നിന്നെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു ശരിക്കറിയാൻ വേണ്ടി ചോദിക്കുന്നതും തെറ്റായ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് ചോദിക്കുന്നത് രണ്ടും രണ്ടാണ് സീ ദൈവം എല്ലാം വെളിപ്പെടുത്തി തരും ആർക്കെന്നറിയാമോ ശരിക്കറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരിയായി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പലപ്പോഴും നമ്മൾ പേര് പറഞ്ഞാൽ പലരെയും ജഡ്ജ് ചെയ്യുന്നതായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ചില ഗ്രൂപ്പുകൾ പല ചോദ്യങ്ങളും ചോദിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടല്ല തർക്കിക്കാൻ വേണ്ടിയിട്ടാണ് അറിയാൻ വേണ്ടിയിട്ടല്ല അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഉത്തരം ബൈബിളിലുണ്ട് ഉത്തരം കണ്ടുപിടിക്കാൻ ആർക്കും പറ്റും അല്ലെ കർത്താവ് അത് വെളിപ്പെടുത്തും അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് നമ്മളാണെങ്കിലും നമ്മളൊരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നത് ഇത് അവിശ്വാസത്തിൽ നിന്ന് വരുന്ന ചോദ്യമുണ്ട് അറിയാനുള്ള ആഗ്രഹത്തിൽ നിന്ന് വരുന്ന ചോദ്യമുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി എന്ത് ചെയ്തു ഇവരൊരു ഡിസ്ട്രസ്റ്റ് ഫോം ചെയ്തു കർത്താവ് വന്നപ്പോൾ തന്നെ എന്താണ് ഇവനെ നമുക്കറിയാം അറിയാം ഇവനെയൊക്കെ നമുക്ക് ഇവനെ പരിചയമുള്ളതാണ് ജോസഫിൻ്റെ മകനല്ലേ മേരിയുടെ മകനല്ലേ ഇവൻ്റെ കസിൻസ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാം ഇവിടെയുണ്ട് അപ്പോൾ ഓൾറെഡി ഒരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്ത് കഴിഞ്ഞു ഓ ഒരു സാധാരണ ആളല്ലേ പിന്നാണ് ചോദിക്കുന്നത് ഉത്തരം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവർ ശരിക്കുള്ള ചോദ്യമാണ് ചോദിച്ചത് പക്ഷേ ആറ്റിറ്റ്യൂഡ് തെറ്റായിരുന്നു ഇതെല്ലാം എവിടെ നിന്ന് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഇതൊക്കെ ദൈവത്തിൽ നിന്നാണെന്ന് അനുമാനിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രവർത്തനമായിരുന്നു യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ പക്ഷെ അവരതിന് തയ്യാറാവുന്നില്ല അപ്പൊ അവര് പറയാണ് ഇവൻ മറിയത്തിൻ്റെ മകനല്ലേ യാക്കോബ് യോസെ യൂദാസ് സിമയോൻ എന്നിവരുടെ സഹോദരനായ മരപ്പണിക്കാരനല്ലേ ഇവന്റെ സഹോദരിമാര് ഇവിടെ ഇല്ലേ യേശുവിൻ്റെ സഹോദരങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയം തർക്ക വിഷയമാണ് ഇത് യേശുവിൻ്റെ മറിയത്തിൽ നിന്നുള്ള മക്കളായിരുന്നു എന്ന് വിശദീകരിക്കുന്ന ആളുകളുണ്ട് ഞാൻ മത്തായുടെ സുവിശേഷം പഠിപ്പിച്ചപ്പോൾ യേശുവിൻ്റെ സഹോദരന്മാർ ആരാണ് അത് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ അറിയണമെങ്കിൽ മത്തായുടെ സുവിശേഷത്തിൻ്റെ ബൈബിൾ സ്റ്റഡിയിൽ ഈ ഭാഗം നിങ്ങൾ അത് കണ്ടാൽ അത് ക്ലിയർ ആവും അത് നമ്മൾ ആയിട്ട് അത് എടുക്കേണ്ട കാര്യമില്ല ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇത് യേശുവിൻ്റെ കസിൻസാണ് അഡൽഫോസ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ബ്രദർ അല്ലെ ബ്രദേഴ്സ് ബ്രദറൻ അഡൽഫോയ് ഫോയ് അപ്പോൾ ഈ വാക്കിൻ്റെ പ്രത്യേകത അബ്രഹാമിൻ്റെ സഹോദരനായ ലോത്ത് നമ്മൾ സഹോദരന്മാരാണല്ലോ അബ്രഹാമിൻ്റെ സഹോദരനായ ലോത്ത് അപ്പോൾ ആ സ ആ ലോത്ത് അബ്രഹാമിൻ്റെ സഹോദരൻ എന്ന് പറയാൻ ഈ വാക്ക് തന്നെയാണ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം കസിൻസിനെ വിളിക്കാനും ഈ സഹോദരൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു ഇപ്പം നമ്മളാണെങ്കിലും പറയില്ലേ എൻ്റെ ബ്രദറാണ് എൻ്റെ സിസ്റ്ററാണ് എന്ന് പറയുമ്പോൾ ഓൺ ബ്ര അപ്പോൾ നമ്മൾ മലയാളികൾ അവനെടുത്ത് ചോദിക്കും ഓൺ ബ്രദറാണോ ഓൺ സിസ്റ്റർ ആണോ എന്ന് ചോദിക്കുന്ന കാരണം എന്താണ് കസിൻസിനെയും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാ കൾച്ചറിലുമുണ്ട് അപ്പോൾ ഇവിടെ പറയുകയാണ് ഇവൻ്റെ കസിൻസ് ഇവിടെ ഇല്ലേ ഇവൻ്റെ കുടുംബത്തിൽപ്പെട്ട പലരെയും നമുക്കറിയില്ലേ അപ്പോൾ എന്താണ് ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് അവർ യേശുവിനെ തിരസ്കരിച്ചത് എന്തുകൊണ്ടാണ് അവർ യേശുവിനെ അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റാതെ വന്നത് ഭയങ്കരമായ ഒരു പ്രശ്നം കിടപ്പുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് യേശുവിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും സിമ്പിളാണ് ഉത്തരം ഫെമിലിയാരിറ്റി അതിപരിചയത്വം ചിരപരിചിതത്വം ഫെമിലിയാരിറ്റി ഈ ഫെമിലിയാരിറ്റി കേട്ടല്ലേ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംറ്റ് അതിപരിചയത്വം അവജ്ഞയുള്ള വാക്കും നിസ്സംഗതയുള്ള വാക്കും അപ്പം എന്തുകൊണ്ട് നമുക്കിവനെ അറിയാം ഇതിപ്പോൾ ഈ കാലഘട്ടത്തിൽ എവിടെയാണ് ഇത് ഇത് പ്രസക്തമാകുന്നതെന്നറിയാമോ ഇത് തന്നെ നമുക്ക് സംഭവിക്കാം എന്നും ചൊല്ലുന്ന കുർബാന ഫെമിലിയാരിറ്റി എന്നും കയറുന്ന പള്ളി എന്നും ചൊല്ലുന്ന പ്രാർത്ഥനകൾ എന്നും ചൊല്ലുന്ന വിശ്വാസ പ്രമാണം ഫെമിലിയാരിറ്റി ഈ ഫെമിലിയാരിറ്റി ഭയങ്കര ഡേഞ്ചറസ് ആണ് നമ്മൾ കെയർഫുൾ ആയില്ലെങ്കിൽ ഈ അതിപരിചയത്വം നിസ്സംഗത ഉണ്ടാക്കും ഇപ്പോൾ വർഷങ്ങൾ നമ്മൾ ഒരേ പ്രാർത്ഥന ചൊല്ലി 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 അവസാനം നമുക്കതിൻ്റെ വില അറിയാതായി അറിയാതായിപ്പോവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഈ അതിപരിചയത്വം നമുക്കും കർത്താവിൻ്റെ ശക്തിയെ സംശയിക്കുന്നതിനിടയാക്കും അപ്പോൾ അതുകൊണ്ട് അതിനെന്താ ചെയ്യേണ്ടത് അതിന് നമ്മൾ എന്ന് അവയറായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനാണ് എപ്പോഴും നമ്മളിപ്പോൾ ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന കുർബാന അർപ്പിക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് ഈ കുർബാനയെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇല്ലെങ്കിൽ ഈ ഫെമിലിയാരിറ്റി കൊണ്ട് അതൊരു മെക്കാനിക്കൽ ആക്റ്റായിട്ട് മാറും ഒരു പത്ത് മിനിറ്റ് മുമ്പ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ ബലി അർപ്പിക്കാൻ പോവുകയാണ് എന്ന ഹൃദയത്തിലൊരു ധ്യാനം ഉണ്ടായാൽ കുർബാന സജീവാകും സത്യം പറഞ്ഞാലേ ഈ കർത്താവ് വിശ്വമിക വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങിയതിനെക്കുറിച്ച് നമ്മൾ പറയില്ലേ എന്തോ യു യുഗയുഗാന്തരങ്ങളായിട്ട് നടന്ന ഒരുക്കമാണത് ഏതന്തോട്ടം മുതൽ നടന്ന ഒരുക്കം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് വിശംസിക്കുക ഈ ഭൂമിയിലേക്ക് ജനിച്ച് കർത്താവിൻ്റെ മനുഷ്യാവതാരം കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു ഒരു നമ്മളെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്യുന്നൊരു സാധനമുണ്ട് ഈ ഹോളി വീക്കിൽ ഈശോ ഓശാന ഞായറാഴ്ച വൈകുന്നേരം മുതൽ എല്ലാ ദിവസവും താമസിച്ച് തരുന്നത് ബഥാനിയയിലെ ലാസറിൻ്റെ വീട്ടിലാണ് നമുക്ക് കൃത്യമായിട്ട് ഹോളി വീക്കിൻ്റെ അതിൻ്റെ ക്രോണോളജി നമ്മൾ പരിശോധിച്ച് പോകുമ്പോൾ നാൾ വഴി പരിശോധിച്ച് പോകുമ്പോൾ എന്നും വൈകുന്നേരം കർത്താവ് വിശമസിക്കാൻ വന്ന് താമസിച്ചിരുന്നത് ബദാനയിലെ ലാസറിൻ്റെ വീട്ടിലായിരുന്നു എന്നിട്ട് ഞായറാഴ്ച വൈകിട്ടത്തെ സംഭവമുണ്ട് തിങ്കളാഴ്ച കർത്താവ് എന്തി എന്നത് ബൈബിളിലുണ്ട് ചൊവ്വാഴ്ച എന്ത് ചെയ്തെന്ന് ബൈബിളിലുണ്ട് ബുധനാഴ്ചയെ വിളിക്കുന്നത് സൈലൻറ്റ് വെനസ്ഡേ എന്നാണ് ആ വെനസ്ഡേ എന്ത് ചെയ്തതെന്ന് ബൈബിളിലില്ല മത്തായിലുമില്ല മർക്കോസിലും ഇല്ല ലൂക്കോസിലുമില്ല യോഹന്നാനിലും ഇല്ല അതിനെ ബൈബിള് പഠിക്കുന്നവർ വിളിക്കുന്നത് സൈലൻറ്റ് വെനസ്ഡേ എന്നാണ് ബിക്കോസ് ദർ ഈസ് നോ ഇൻഫർമേഷൻ ഗിവൺ റിഗാർഡിംഗ് ദാറ്റ് വെനസ്ഡേ എന്ത് ചെയ്യുമായിരിക്കും മർത്തയുടെ മേരിയുടെ വീട്ടിലുണ്ടെന്ന് എന്തു ചെയ്യായിരിക്കും കഥക ചാരിയിട്ട് അകത്തിരുന്ന് ഒരുങ്ങുകാണു ഒരു ബലി നടക്കണം ഉറ്റിന്ന് പ്രസകാത്തിരുന്ന ആളാണ് അപ്പോൾ എന്തുമാത്രം കർത്താവ് ഇൻറ്റേർണലി ഒരുങ്ങി വെറുതെ ടെൻഷൻ അടിച്ചകത്തിരുന്നു നമ്മൾ ചിന്തിക്കരുത് അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഇന്നും ഇത്രയും പത്ത് രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നും വിശുദ്ധ കുർബാന എക്സ്പ്ലെയിൻ ചെയ്താൽ തീരുവോ തീരില്ല അപ്പം ഇന്നും മനുഷ്യന് മാനവരാശിയിൽ അവസാനം പിറന്നു വീഴാൻ പോകുന്ന അവസാനത്തെ കുഞ്ഞിന് പോലും യുഗങ്ങൾ ധ്യാനിച്ചാലും മനസ്സിലാവാത്ത മനനം ചെയ്താലും പിടികിട്ടാത്ത മഹാനിഗൂഢ രഹസ്യങ്ങൾ ആവാഹിച്ചിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇൻറ്റേണലി ഈശ്വന്തുമാത്രം ഒരുങ്ങി അപ്പോൾ ഒന്നുമിണ്ടാതെ പ്രാർത്ഥിച്ച് ഒരുങ്ങി ധ്യാനിച്ച് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു വിശുദ്ധ കുർബാനയ്ക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പോലും ഒരുങ്ങാതിരിക്കുന്നത് നമ്മുടെ കുർബാനയുടെ സജീവത നഷ്ടപ്പെടുന്നതിന് കാരണമാകും കുർബാന തുടങ്ങിക്കഴിഞ്ഞിട്ടൊക്കെ വന്ന് വെപ്രാളത്തിൽ വന്ന് കയറുക അല്ലെങ്കിൽ തന്നെ എല്ലാം വെപ്രാളത്തിൽ ബലി അർപ്പിക്കുക നമ്മൾ ഇൻറ്റേണലി ഇതിന് പ്രിപ്പേർഡാണോ അല്ലെങ്കിൽ അർപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ ആമൈ പ്രിപ്പയർഡ് ഞാൻ ഇൻറ്റേണലി ഈ ബലി അർപ്പിക്കാൻ ഞാൻ എനിക്ക് ഒരുക്കമുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് എന്താണ് ഈ ഫെമിലിയാരിറ്റി ഈ ഫെമിലിയാരിറ്റി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് അവർക്ക് എന്നും കാണുന്ന ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാം ഒരു സാധാരണ മനുഷ്യൻ ആ സാധാരണ മനുഷ്യൻ ദൈവമാണെന്ന് എങ്ങനെ വിശ്വസിക്കും എപ്പോഴും ഓർത്തോണം സാധാരണത്വങ്ങളിലാണ് ദൈവത്വം മറഞ്ഞു കിടക്കുന്നത് ഈ ബാഹ്യ ആവരണമില്ലേ കർത്താവ് ഒരു സ ഇപ്പോൾ ഈശോ മിശിയായി പഠിക്കാൻ വന്ന സമയത്ത് യൂദാസിന് പൈസ കൊടുത്തിട്ട് പറഞ്ഞ് അവനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞു എന്തിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞു ഈശോ അത്രയും പോപ്പുലറായ ഒരു ഫിഗർ അല്ലേ അവനെ എന്തിന് കാണിച്ചു തരുന്നേ അതിൻ്റെ എന്ന് പറഞ്ഞാൽ കർത്താവ് ഈശോ ഈശോമിശിയായി പന്ത്രണ്ട് പേരുടെ ഇടയിൽ നിന്ന് വന്നാൽ എടുത്ത് മനസ്സിലാവാത്തതുപോലെ അത്രയും അവരോട് ഐഡൻറ്റിഫൈഡ് ആയിരുന്നു പെട്ടെന്ന് മാറിപ്പോവും ഉദാർത്ത ദൈവസിനെ ഈശോൻ തമ്മി മാറിപ്പോവും പത്രൂസിനെ ഈശോൻ തമ്മി മാറിപ്പോവും എന്താണ് അവരോട് അതുപോലെ അവരോടതുപോലെ ആണ് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഈ ഇരുട്ടത്താൾ മാറിപ്പോവാതിരിക്കാനാണ് കറക്റ്റ് കാണിച്ചേരണമെന്ന് പറയുന്നത് ഇതാളാരാണ് കാണിച്ചേരണം എന്ന് പറയുന്നത് അപ്പോൾ അത്രയും സാധാരണത്വം സൂക്ഷിച്ചിരുന്ന കർത്താവ് അത്രയും ഒരു ഓർഡിനറിനെസ് ക്യാരക്ടറിൽ ഉണ്ടായിരുന്ന കർത്താവ് വന്ന് നിൽക്കുമ്പോൾ ഇത് ദൈവമാണെന്ന് വിശ്വസിക്കാൻ പയ്യെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഈ മെനഞ്ഞാന്ന് ഒരു വലിയപ്പച്ചൻ പള്ളി കുർമാനയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു ഇവിടെ അടുത്തുള്ളൊരു വലിയപ്പച്ചനാണ് മിക്കവാറും വരുന്നതാണ് നമ്മളെന്നാലോചിച്ച് നോക്ക് നമ്മൾ ഒരു മനുഷ്യന് വിലയിടുന്നത് അവൻ്റെ ഔട്ടർ ഓർണമെൻസിന് ഇൻ്റെ വിലയാണ് സാധാരണ മനുഷ്യരൊരാൾക്ക് വിലയിടുന്നത് ഇപ്പം നമ്മുടെ ആ ആ അപ്പച്ചൻ ഇവിടെ വരുന്ന ആൾ മിക്കവാറും വരുന്ന ആളാണ് ആ അപ്പച്ചൻ വിശുത്തൂർവാനയ്ക്ക് നിപ്പുണ്ട് ആ അപ്പച്ചൻ ഒരു മുഷിഞ്ഞ മുണ്ടാണ് എടുത്തിരിക്കുന്നത് ഒരു പന്ന ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് വേഷം മാറിയിട്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ടുണ്ടാവും നമ്മളെ നല്ല വെച്ച് നോക്ക് നമ്മളൊരു സമൂഹത്തിലേക്ക് ഇങ്ങനെ ഒരാൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരാളെ വാല്യൂ ചെയ്യുന്നുണ്ടോ വാല്യൂ ചെയ്യുന്നില്ലെങ്കിൽ എന്താ കാരണം നമ്മൾ അത് ഇപ്പം അതേസമയം നല്ല തിളങ്ങുന്ന ഒരു ഷർട്ടും നല്ല വില ഒരു ഷർട്ട് നല്ല സാരി നല്ല നല്ല ബെൻസ് കാറിലൊരാൾ വന്നാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ മാറും കാരണം എന്താണ് നമ്മൾ മനുഷ്യന് വിലയിടുന്നത് അവൻ്റെ അവൻ്റെ ബാഹ്യ ആവരണങ്ങൾ ആവരണങ്ങൾക്കിട്ട ഞാൻ ആ മനുഷ്യൻ പള്ളി നിൽക്കുന്ന കണ്ടപ്പോൾ ഈ അസുരം കൊടുക്കാനായിട്ട് തിരിഞ്ഞപ്പോൾ ഈ എനിക്ക് അപ്പച്ചൻ അറിയാം അയാൾ നിൽക്കുന്ന കണ്ട നടന്ന വരുന്നേ ഒരു മൂന്നാല് കിലോമീറ്റർ നടന്നാ ഈ വരുന്നേ രാവിലെ അപ്പോൾ ഈ മുണ്ടോ ഈ ഷർട്ടോ അല്ല ഈ ആള് ദൈവം സൃഷ്ടിച്ചൊരാത്മാവ് ഈശോയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അപ്പോൾ ആ മനുഷ്യന് അയാളിൽ ഒരു വിലയുണ്ട് അയാളുടെ മുണ്ടിന്റെ വിലയല്ലത് അയാളുടെ ഷട്ടിന്റെ വിലയല്ലത് അയാൾ വന്ന വണ്ടിയുടെ വിലയല്ലത് ഇപ്പൊ ബനസ് കാറി വരുന്നവനെയും സൈക്കിളെ വരുന്നവനെയും ഒരുപോലെ റിസീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ശരിക്കുള്ളൊരു സ്പിരിച്വൽ ക്വസ്റ്റ്യൻ ഇപ്പൊ അതായത് നമ്മൾ സാധാരണ മനുഷ്യൻ എന്ത് എപ്പോഴും ഡിഫറെൻഷിയേറ്റിംഗ് ഡിഫറെൻഷിയേറ്റിംഗ് എന്തെന്തോ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് അറിയാം നമ്മൾ മനുഷ്യരെ വ്യത്യാസപ്പെടുത്തി കാണുന്നത് അവരിട്ട അവരുടെ ഈ അപ്പാരൽ അവരുടെ ഈ ഔട്ടർ ഓർണമെൻറ്റ്സ് ഔട്ടർ ഡെക്കറേഷൻസ് അതിൻ്റെ വിലയാണ് പലപ്പോഴും നമുക്ക് മനുഷ്യർ കൊടുക്കുന്നത് അതല്ല മനുഷ്യൻ്റെ വില ഒരാത്മാവിൻ്റെ വില ഒരാത്മാവിൻ്റെ വില ഇപ്പോൾ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് അവൻ്റെ ബാഹ്യ ആവരണങ്ങളല്ല ഈശോമിശിക ഇവന് വേണ്ടി കൂടിയാണ് മരിച്ചത് എനിക്ക് ഭയങ്കര രസകരമായൊരു അനുഭവം ഉണ്ട് എന്നുവെച്ചാൽ ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു പയ്യൻ ഒരിച്ചിരി മോശപ്പെട്ടൊരു പ്രവൃത്തി ചെയ്തു അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് അവനെ ഡിസ്മിസ് ചെയ്യണം എന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് അവനെ ഡിസ്മിസ് ചെയ്യുന്ന ചെയ്യുന്നൊരു സ്റ്റേജിലെത്തി ഈ സമയത്ത് ഞങ്ങളൊരു ഹയർ അതോറിറ്റിയുടെ അടുത്ത് ഇത് റെഫർ ചെയ്തു ഞാൻ പറയുന്നില്ല ഒരു ഹയർ അതോറിറ്റിയുടെ അടുത്ത് ഇത് റെഫർ ചെയ്തു അപ്പോൾ ഇവനെ എല്ലാവരും പറയുന്നത് ഇവനെ ഇപ്പം തന്നെ പുറത്താക്കണമെന്നാണ് അവൻ ഇച്ചിരി അത്ര നല്ല കാര്യമല്ല അവന് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ് ചെയ്തിരിക്കുന്നത് ആയ കാര്യമാണ് അവനെ ഇപ്പം തന്നെ ഡിസ്മിസ് ചെയ്യണം എനിക്കറിഞ്ഞോളൂ എങ്ങനെ എടുക്കുമെന്ന് എന്നാലും ഞാൻ റൈറ്റ് സെൻസിൽ എടുക്കുക അപ്പോൾ ഇവനെ അന്നേരം ഒരു ഹയർ അതോറിറ്റിയുടെ അടുത്ത് ഇവനെ റെഫർ ചെയ്തു എന്ത് ചെയ്യണം അദ്ദേഹം ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ഇവന് കാത്തലിക് ബോയി ഇവനും കൂടെ ചേർന്നതാണ് കത്തോലിക്ക സഭ എന്ന് പറഞ്ഞു ഈ നൂറ്റി മുപ്പത് കോടി മനുഷ്യര് ഇവനൂടെ ഉണ്ടാവുന്നത് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ വിശാലമായൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അവനും കൂടെ ചേരുന്നതാണ് കർത്താവ് രക്ഷിച്ച ലോകം എന്നിട്ട് പറഞ്ഞ അവനെ ഇപ്പൊ തൽക്കാലം ഇടണ്ടെന്ന് പറഞ്ഞു അവനും കൂടെ ചേരുന്നതാണ് ഈ സഭ അവനുണ്ട് ഇതിനകത്ത് അപ്പം അവനൊരു തെറ്റു പറ്റി ബട്ട് അവനുമുണ്ട് ഇതിനകത്ത് എന്നെത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു വേറൊരു സെൻസാണത് ഈ ചില ആളുകൾക്ക് ചില ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പിതാവ് ഈ ചില ആളുകൾ എന്തെങ്കിലും രീതിയിൽ ഇച്ചിരി പോരായ്മ വന്നു ഇച്ചിരി കുറവ് വന്നു ഒരു അബദ്ധം പറ്റി അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ വരുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്നൊന്നും നടപടി എടുക്കില്ല കുറച്ചുകൂടെക്കിങ്ങനെ വെയിറ്റ് ചെയ്യും അപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തും ഇതിൻ്റെ പേരിൽ ഇതെന്താണ് പിതാവ് നടപടി എടുക്കാത്തത് ഒരാശയം എടുക്കാത്തത് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അന്ന് ഒരിക്കൽ ഇത് ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിതാവിനോട് ചോദിക്കുകയാണ് പിതാവ് എന്താണ് പിതാവ് അങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഒരു നിസ്സംഗത പുലർത്തുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് മനുഷ്യരെ വാല്യൂ ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ പറയുകയാണ് അദ്ദേഹം പറയുകയാണ് ഇപ്പം ഒരാൾക്ക് ദൈവം ഇങ്ങനെ ഒരു അബദ്ധം പറ്റി അബദ്ധമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ കരുതി കൂട്ടി തിന്മ ചെയ്യുന്ന ആളുകളെ കുറിച്ചല്ല ഒരു മനുഷ്യനൊരു വീഴ്ച പറ്റി ആ വീഴ്ച പറ്റിയതിൻ്റെ പേരിൽ ഇപ്പോൾ എല്ലാ ലോകം മുഴുവൻ അയാളെ അങ്ങ് അയാളങ്ങ് മോശമാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഇവൻ ആജീവനാന്തം ചെയ്ത നന്മകൾക്കൊരു വിലയില്ലേ നമ്മൾ കിടുങ്ങി പോകുന്ന ഉത്തരങ്ങളാണ് ഇതൊക്കെ ശരി നമ്മൾ ചിന്തിക്കാത്ത ഒരു ഡയമെൻഷനാണ് ഇവൻ ഒരു ലൈഫ് ടൈമിൽ ഇവൻ ചെയ്ത ഇവൻ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത കോൺട്രിബ്യൂഷൻസിന് ഒരു വിലയില്ലേ ഒരു തെറ്റിൻ്റെ പേരിൽ അവൻ എങ്ങനെ കാണുമ്പോൾ വേറൊരു സെൻസാണ് അതൊക്കെ മനുഷ്യന് വിലയിടുന്നവരുടെ ചിന്താഗതികളാണ് അത് ഈ ഉടുത്ത മുണ്ടിൻ്റെ വിലയല്ല വന്ന വണ്ടിയുടെ വിലയല്ല ഈ ആളിനൊരു വിലയുണ്ട് അതെപ്പോഴും നമ്മുടെ ജീവിതത്തെ നമ്മൾ പുലർത്തേണ്ട ഒരു സമീപനമാണത് അതായത് കോളനിയിൽ നിന്ന് വരുന്ന ചേച്ചിയോടും ബെനുസുകാറെ വരുന്ന ചേട്ടനോടും ഒരേ ആറ്റിറ്റ്യൂഡായിരിക്കണം രണ്ട് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡാവരുത് സ്നേഹിക്കുവാണേൽ രണ്ടുപേരെയും സ്നേഹിക്കണം ചോറ് കൊടുക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ചോറ് കൊടുക്കണം അപ്പോൾ ഇത് അത് കണ്ടോ ഇപ്പം എന്തുകൊണ്ടാണ് ഇവർക്ക് യേശുവിനെ കൂടെ റിസീവ് ചെയ്യാൻ പറ്റാത്തത് ഈ എ നോർമൽ മിസറബിൾ ഓർഡിനറി റച്ചഡ് ക്രീച്ചർ അവൻ എന്ത് വാല്യൂരിയുടെ മോനല്ലേ ജോസഫിന്റെ ബ്രദറല്ലേ ഐ മീൻ യോസയുടെ യാക്കൂബിന്റെ യൂതയുടെ ബ്രദറല്ലേ അല്ലെ പെങ്ങന്മാരൊക്കെ ഇവിടെ ഇല്ലേ മനസ്സിലാവുന്നല്ലേ ഇതാണ് അപ്പോ നമ്മൾ മനുഷ്യരെ കാണുന്ന വിധം അങ്ങനെ ഒരു ധ്യാനം ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലെങ്തി ആയിട്ട് അത് ഉള്ളൂ അപ്പോ കർത്താവ് പറയുകയാണ് യേശു അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭാവനത്തിലും അല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്താനല്ലാതെ യേശുവിന് അവിടെ വേറൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാലും കർത്താവിന് കർത്താവ് പോലും വീക്കായി പോയി അവിശ്വാസം അതുകൊണ്ടാണ് പിന്നീട് ആയിട്ട് അപ്പസ്തോലന്മാർ ഈ വിഷയം എടുക്കും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം നിങ്ങൾ അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം എന്നിട്ട് മർക്കോസ് അവസാനിക്കുന്ന സമയത്ത് ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കാണും അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അല്പവിശ്വാസികളെ നിങ്ങൾ അവിശ്വസിച്ചതെന്ത് ശകാരിച്ചു അവിശ്വാസം അപ്പൊ കണ്ടോ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമുണ്ട് ഇതിനകത്ത് മർക്കൂസ് പറയുന്നുണ്ട് ഈ ഫെയ്ത്തിൽ എല്ലാം നടക്കും അവിശ്വാസത്തിൽ ഒരു ദൈവപ്രവൃത്തിയും കാണാൻ പറ്റില്ല സക്കറിയ ഊമനായി ഊമനായി എന്ന് പറഞ്ഞ എന്താ ഊമനായി എന്ന് പറഞ്ഞാൽ ദൈവപ്രവൃത്തിയെ പറയാൻ പറ്റാത്തതുപോലെ വാ അടഞ്ഞുപോയി എന്താ കാരണം അവിശ്വസിച്ചു അവിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കർത്താവ് ഒന്നും പറയാനില്ല പറയാൻ പറ്റില്ല വായടഞ്ഞു പോയി ഓക്കെ അപ്പോൾ യേശുവിൻ്റെ സാധാരണത്വമാണ് അവരുടെ അവിശ്വാസത്തിന് കാരണമായത് നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം താവേ ഈ സമയത്ത് അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു മനുഷ്യരെ അവരുടെ ബാഹ്യ ആവരണങ്ങൾക്കപ്പുറത്ത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളായി സ്നേഹിക്കാനുള്ള കൃപയും ഹൃദയവിശാലതയും ജ്ഞാനവും വിവേകവും ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ